വ്യാവസായിക രംഗത്ത് ഒരു ലക്ഷത്തോളം പുതിയ സംരംഭങ്ങൾ കൊണ്ടുവന്ന് സാധാരണക്കാരുടെ കൊച്ചുകൂട്ടങ്ങൾക്ക് സ്വയം സംരംഭകത്വങ്ങളിലൂടെ ജോലിയും പണവും ഉണ്ടാക്കാനുള്ള കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ ആലോചിക്കുന്നത് വികസനത്തിന്റെ ഭാഗമായാണ് സ്വയം സംരംഭകർ മുതലാളിമാരാണെങ്കിൽ ആണെങ്കിൽ ഒരു ലക്ഷം മുതലാളിമാർ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നുവെന്ന് റവന്യൂ മന്ത്രി രാജൻ പറഞ്ഞു ഒരു പ്രസംഗം അനിവാര്യമല്ലാത്ത ഒരു ഘട്ടമാണിത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടുംബങ്ങളാണ് ഇപ്പോൾ താമസിക്കുന്നതെങ്കിലും ഇന്ന് വൈകുന്നേരം മണി മുതൽ നമ്മുടെ നാട്ടിലെ ഭൂരഹിതരും ഭവനരഹിതരുമായ പ്രസിഡൻ്റ് ഇവിടെ സൂചിപ്പിച്ചു ഭൂരഹിതരും ഭവനരഹിതരുമായ പതിനാറ് കുടുംബങ്ങൾ അടച്ചുറപ്പുള്ള കൂരയ്ക്ക് താഴേക്ക് പ്രവേശിക്കുകയാണ് സ്വയം സംരംഭകരൊക്കെ മുതലാളിമാരാണെങ്കിൽ ഒരു ലക്ഷം മുതലാളിമാർ ഈ കേരളത്തിൽ ഉണ്ടാകാൻ പോവുകയാണ് അവരാരും മുതലാളിമാരാകില്ല ആറോ ഏഴോ തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കാൻ നമ്മുടെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരന് സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ ചെറുപ്പക്കാരൻ്റെ സാമ്പത്തിക സമാഹരണവും ആറോ ഏഴോ കുടുംബങ്ങളുടെ സംരക്ഷണവും ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു ലക്ഷം സംരംഭകങ്ങൾ കേരളത്തിൽ കേരളത്തിലുണ്ടാകാൻ പോകുന്നു സംസ്ഥാനത്തെ ആദ്യത്തെ സ്വയം പര്യാപ്ത ഭവന സമുച്ചയം കാട്ടാക്കട മണ്ഡലത്തിലെ ആമച്ചലിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എല്ലാവർക്കും വീടെന്ന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി സർക്കാരിന്റെ പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തിയാണ് സ്വയം പര്യാപ്ത ഭവന സമുച്ചയം പദ്ധതി ആവിഷ്കരിച്ചതും നടപ്പിലാക്കുന്നതും ഇതിന്റെ അടിസ്ഥാനത്തിൽ മൂന്നേ കോടി രൂപ ചിലവ് വരുന്ന പദ്ധതിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ഭരണാനുമതി ലഭ്യമാവുകയും രണ്ടായിരത്തി ഇരുപതിൽ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു ഒന്നാംഘട്ടമായി രണ്ടു കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച പതിനാറ് ഭവന യൂണിറ്റുകളുടെ ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത് വർഷത്തെ പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെട്ട തുക ഉപയോഗിച്ച് പദ്ധതിയുടെ പൂർത്തീകരണം സാധ്യമാക്കും അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീതം തറവിസ്തീർണമുള്ള മുപ്പത് യൂണിറ്റുകൾ ഉൾക്കൊള്ളുന്ന ഒരു മാതൃകാ ഭവന പദ്ധതിയാണ് ഇതുവഴി വിഭാവനം ചെയ്യുന്നത് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് വാങ്ങി നൽകിയ അൻപത് സെന്റ് വസ്തുവിലാണ് ആമച്ചലിൽ ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചത് ഭവന കീഴിലുള്ള സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിനായിരുന്നു നിർമ്മാണ ചുമതല ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയായതോടുകൂടി ഭൂമിയും വീടുമില്ലാത്ത പതിനാറ് കുടുംബങ്ങൾക്കാണ് സ്വന്തമായൊരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് പദ്ധതി പൂർത്തിയാകുമ്പോൾ ഇവിടെ വസിക്കുന്നവർക്ക് ആരോഗ്യകരമായ പരിസരം ജലസംരക്ഷണം ഊർജ സംരക്ഷണം മാലിന്യ നിർമാർജനം ഊർജ്ജ ഉറവിടം ജീവനോപാധി പഠന സൗകര്യം എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ഐ ബി സതീഷ് എം എൽ എ പറഞ്ഞു അദ്ദേഹം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അനിൽകുമാർ സംസ്ഥാന നിർമ്മിതി കേന്ദ്രം ഡയറക്ടർ ഫെബി വർഗീസ് തിരുവനന്തപുരം ജില്ലാ കളക്ടർ നവജ്യോത് ഗോസ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം രാധിക ടീച്ചർ വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദുലേഖ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സരള ടീച്ചർ സുനിത വിജെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു എൻലൈറ്റ് ന്യൂസ് കട്ടാക്കട